ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഉപ്പുമാവാണ്. നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 4 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് കൊത്തി അരിഞ്ഞത്, 2 കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ഞാൻ ഉപ്പുമാവിലേക്ക് ചേർക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ക്യാരറ്റും ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞത് കാരണം പെട്ടെന്ന് വഴന്നു വന്നോളും, വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് സവാള ഒന്ന് വഴന്നു വന്നതിന് ശേഷം, ജസ്റ്റ് ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിലക്കടലയോ അല്ലെങ്കിൽ പൊട്ടുകടല ഉഴുന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. കാഷ്യൂ നട്ട്സ് യൂസ് ചെയ്യാം, കിസ്മിസ് ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ക്യാരറ്റും ബീൻസും കൂടെ ഒരു 2 നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വെന്ത് വന്നോളും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 റവയ്ക്ക് 1.5 വെള്ളം, അതായത് 1.25 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. അത് കൂടുതൽ ചേർക്കരുത്, അപ്പോൾ കുഴഞ്ഞു പോകും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 1/2 തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതാണ്. ഇനി നമുക്ക് കുറേശ്ശെ റവ ഇതിലേക്ക് ചേർത്ത് അതോടൊപ്പം തന്നെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന റവ റോസ്റ്റ് ചെയ്താണ്, എന്നാലും ഒന്നുകൂടി റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പിന്നെ ബ്രൗൺ കളറാക്കി എടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും നമ്മുടെ ഉപ്പുമാവിന്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറേശ്ശെ റവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഈ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് 5 ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. റവ നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് കട്ടിയൊന്നും കിട്ടാതെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ഉണ്ടാക്കിയാൽ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.